യു കെയിലെ ഓരോ സ്ഥലങ്ങളും ഒന്നിനെന്ന് മെച്ചമാണ് ജീവിക്കാൻ നല്ല സ്ഥലങ്ങളാണ് എല്ലായിടത്തും ഉള്ളത് എങ്കിലും വളരെയധികം സർവേകൾ നടന്നിട്ടുണ്ട് ഏറ്റവും നല്ല സ്ഥലങ്ങൾ സ്ഥലങ്ങളേതൊക്കെ ഏറ്റവും മോശം സ്ഥലങ്ങൾ സ്ഥലങ്ങളേതൊക്കെ എന്നുള്ളത് ഈയിടെ നടന്ന ധാരാളം സർവേകളിൽ ഒന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുക ഏറ്റവും ജീവിക്കാൻ നല്ല സാഹചര്യങ്ങളുള്ള പത്ത് സിറ്റികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുക ഇത് ഒരു ആധികാരികമായ സർവേ അല്ല ഏറ്റവും പോപ്പുലറായ സർവേകളിൽ ഒന്നു മാത്രമാണ് ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ പത്താമത്തേതാണ് ഞാൻ ആദ്യം പറയുക ഏറ്റവും നല്ല സ്ഥലം ഒന്നാമതായി വരുന്നത് ഈ വീഡിയോയുടെ അവസാനമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആദ്യ പത്തിൽ പത്താം സ്ഥാനത്ത് വരുന്നത് ചെംസ്ഫേഡാണ് സിറ്റി ഡെവലപ്മെൻസിൻ്റെ കാര്യത്തിലും ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിലും ചെംസ്ഫേഡ് ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സർവേകൾ കാണിക്കുന്നത് ഒൻപതാം സ്ഥാനത്ത് വരുന്നത് സെയിൻറ്റ് ആണ് സെൻട്രൽ ലണ്ടനിൽ നിന്നും വേറെ ഇരുപത് മൈൽസ് മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം ഇവിടെ ധാരാളം ചർച്ചുകളുണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട് മാത്രമല്ല ധാരാളം റെസ്റ്റോറൻസും ബാർസും എല്ലാം ഇവിടെ എങ്ങും കാണാനായിട്ട് സാധിക്കും പിന്നെ ഓപ്പൺ കൺട്രി സൈഡ് എന്ന പ്രത്യേകതയും ഈ സ്ഥലത്തിനുണ്ട് എട്ടാം സ്ഥാനത്ത് വരുന്നത് വിൻചെസ്റ്റർ ആണ് ഇവിടെ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് ലൈഫും ലോ ക്രൈം റേറ്റും ധാരാളം ഗ്രീൻ സ്പേസുകളും ആർക്കിടെക്ചറും എല്ലാമായി മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് വിൻചെസ്റ്റർ ഏഴാം സ്ഥാനത്ത് വരുന്നത് ഹാംപ്ലിറ്റൺ ഇവിടെ ഹൈ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റും അയൽപക്കത്തുള്ളവർ തമ്മിലുള്ള പരസ്പര സഹകരണവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളതും മെന്റാലിറ്റിയാണ് ലോ ലെവൽ ഓഫ് ക്രൈം റേറ്റും പിന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റിയിലുള്ള കുറവും എല്ലാം ഹാമ്പിൽ തന്നെ മുൻനിറയെ റാങ്കിലെത്തിക്കാനായിട്ട് സഹായിച്ചു ആറാം സ്ഥാനത്ത് വരുന്ന ബെൽഫാസ്റ്റാണ് നോർത്തേൺ അയർലൻഡിന്റെ ക്യാപിറ്റലാണ് ബെൽഫാസ്റ്റ് അതുകൂടാതെ യു കെയുടെ ഒരു ഭാഗമാണ് ഈ ബെൽഫാസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ധാരാളം സ്ഥലങ്ങളാണ് ബെൽഫാസ്റ്റ് ഏരിയകളിൽ എങ്ങും ഉള്ളത് അതുകൂടാതെ അവിടുത്തെ വീടിൻ്റെ വില തീരെ കുറവായതുകൊണ്ട് ആളുകൾ റെൻറ്റിന് പോകുന്നതിന് പകരം വീട് വാങ്ങുന്ന ഒരു സിസ്റ്റമാണ് ബെൽഫാസ്റ്റിലെങ്ങും കാണാനായിട്ട് സാധിക്കുന്നത് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആണ് ട്രെയിനുകളാണെങ്കിലും ബസ്സുകളാണെങ്കിലും ഇതെല്ലാം ബൽഫാസ്റ്റിനെ മുൻനിരയിലെത്തിക്കാൻ സഹായിച്ചു അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ഡർബിഷ ഡേൽസാണ് ധാരാളം സീനറിയും നാച്ചുറൽ ബ്യൂട്ടിയുമാണ് ഡർബിഷ ഡേൽസിൻ്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ നാഷണൽ പാർക്കാണ് ഇവിടുത്തെ പീക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്ക് വളരെ മനോഹരമാണ് ഈ സ്ഥലങ്ങളെല്ലാം നാലാം സ്ഥാനത്ത് വന്നത് റഡ്ലൻ്റ് ആണ് ഇവിടുത്തെ പോപ്പുലേഷൻ വെറും നാൽപ്പതിനായിരം ആളുകൾ മാത്രമാണ് മാത്രമല്ല ഇവിടുത്തെ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ ഉയർന്നതുമാണ് ചിലവ് തീരെ കുറവാണ് ഇവിടെ ജീവിക്കാനെന്ന പ്രത്യേകതയുമുണ്ട് ഒരു ആവറേജ് ഹൗസിന് ഒരാഴ്ച ചിലവാക്കേണ്ട പണം വെറും അൻപത്തിയഞ്ച് പൗണ്ട് ആണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ധാരാളം ഹ്യൂജ് ലോക്കൽ അട്രാക്ഷൻസും ഈ ഏരിയകളിലെങ്ങുമുണ്ട് ധാരാളം വാട്ടർ സ്പോർട്ടുകളും ഇവിടെയുണ്ട് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് റിച്ച് ഷെയർ ആണ് ജനങ്ങളുടെ ഹാപ്പിനെസ് ലോ ക്രൈം റേറ്റ് സാറ്റിസ്ഫാക്ഷൻ ലോ അൺഎംപ്ലോയ്മെൻറ്റ് തുടങ്ങി ധാരാളം കാര്യങ്ങളാണ് റിച്ച് ഷെയറിനെ മുന്നിലെത്തിച്ചിരിക്കുന്നത് മനോഹരമായ സ്ഥലങ്ങളും ഹെൽത്തി ആയിട്ടുള്ളൊരു പോപ്പുലേഷനുമാണ് മറ്റൊരു പ്രത്യേകത രണ്ടാം സ്ഥാനത്തെത്തിയത് യുവാക്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമല്ല യോക്കിൻ്റെ പ്രത്യേകത ധാരാളം കൾച്ചറൽ ഇവൻറ്റ്സ് നടക്കുന്ന സ്ഥലം കൂടിയാണിത് സ്റ്റീൽ പ്രൊഡക്ഷൻ ധാരാളം ഉള്ളതിനാൽ ഇതിന് സ്റ്റീൽ സിറ്റി എന്ന് കൂടി അറിയപ്പെടുന്നു യോക്ഷയർ പുട്ടിംഗ് ലോക പ്രശസ്തമാണ് ജനങ്ങളുടെ ഉയർന്ന വരുമാനവും വീടിൻ്റെ വിലക്കുറവുമാണ് മറ്റൊരു പ്രത്യേകത ഈ സർവേയിൽ ഏറ്റവും മുന്നിലെത്തിയത് ഓർഗ്നിയാണ് ഹൈ എംപ്ലോയ്മെൻറ് റേറ്റും ഹൈ എഡ്യൂക്കേഷനും ലോ ക്രൈം റേറ്റും ഹൈ സാറ്റിസ്ഫാക്ഷനും പീപ്പിൾ ഹാപ്പിനെസ്സും എല്ലാം ഈ സർവേയിൽ പരിഗണിച്ചു ഇവിടുത്തെ ആവറേജ് ഹൗസിംഗ് പ്രൈസ് വെറും ഒരു ലക്ഷത്തി എഴുപതിനായിരം പൗണ്ട്സ് ആണെന്ന പ്രത്യേകതയും ഉണ്ട് ഇതുമാത്രമല്ല മറ്റ് നിരവധി ജീവിത സാഹചര്യങ്ങളും അനുകൂലമായ ഒരു പ്രദേശമാണ് ഓർഗ്നി ഇതുപോലെ ധാരാളം സർവേകൾ വരാറുണ്ട് അതിൽ നിരവധി സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പത്ത് സ്ഥലങ്ങൾ മാത്രമാണ് നല്ലത് എന്ന് കരുതേണ്ടതില്ല ബാക്കി എല്ലാ സ്ഥലങ്ങളും ഒരേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും ജീവിക്കാൻ അനുകൂല ഘടകങ്ങളുള്ളതുമാണ് അതുകൊണ്ട് യു കെയിലെ ഓരോ സ്ഥലവും അതിൻ്റെതായ പ്രത്യേകതകളും അതിൻ്റേതായ ട്രഡീഷണൽ വാല്യൂസും ഉള്ളതാണ്